അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാരങ്ങൾക്കും മറ്റേത് ലോകമതത്തെക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് ഹിന്ദുക്കളും ഹൈന്ദവ വിശ്വാസവുമാണ്. എന്നാൽ അത് മുതലെടുത്ത് വിശ്വാസത്തെ വ്രണപ്പെടുത്തുക എന്നത് പാശ്ചാത്യർക്ക് എന്നും ഒരു ക്രൂര വിനോദമാണ്. മറ്റ് സെമറ്റിക് മതങ്ങളെപ്പോലെ പ്രതിഷേധിക്കാനോ പ്രകടനം നടത്താനോ ആരും മുന്നോട്ട് വരില്ല എന്ന വിചാരമാണ് നിരന്തരം ഇങ്ങനെ ഉണ്ടാവുന്നതിൻ്റെ പൊരുൾ. ഇത്തരത്തിൽ ഏറ്റവും ഒടുവിലായി ന്യൂജേഴ്സിയിൽ ഒരു അടിവസ്ത്ര നിർമ്മാണ സ്ഥാപനത്തിൽ അടിവസ്ത്രത്തിൽ ഭഗവാൻ ഗണപതിയുടെ ചിത്രമാണ് അച്ചടിച്ചു വന്നത്. ക്ലിഫ്റ്റൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വസ്ത്ര നിർമ്മാണ കമ്പനിയായ കസ്റ്റമാണ് സ്ത്രീകൾക്കണിയാൻ ഗണേഷ് തോങ്, ഗണേഷ് പാൻറ്റി എന്നിവ പുറത്തിറക്കിയത്. $18 വീതമാണ് അത്ര വിലയിട്ടിരിക്കുന്നത്. ഗണേഷ് തോങ് ധരിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ സെക്സി ആകാൻ കഴിയും എന്നുവരെ പ്രൈവറ്റ് കമ്പനി പരസ്യം കൊടുത്തിരിക്കുന്നു. കസ്റ്റം ടീഷർട്ട് ഉൽപ്പാദനം, ഡിജിറ്റൽ പ്രിന്റിംഗ്, എംബ്രോയിഡറി സേവനങ്ങളിൽ പ്രമുഖരാണെന്ന് അവകാശപ്പെടുന്ന കസ്റ്റമിന് മറ്റൊരു ഓഫീസ് ന്യൂജേഴ്സിയിലെ ഈറ്റൺ ടൗണിലുമുണ്ട്. ടീഷർട്ടുകൾ, ടാങ്ക് ടോപ്പുകൾ, ഹൂഡികൾ, സെറ്റ് ടീഷർട്ടുകൾ, തൊപ്പികൾ, അടിവസ്ത്രം, ഫോൺ കേസുകൾ തുടങ്ങിയവ ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളിൽപ്പെടുന്നു. ഹിന്ദുദേവനായ ഗണേഷിൻ്റെ ചിത്രം പതിപ്പിച്ച അടിവസ്ത്രം പെട്ടെന്ന് തന്നെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ക്ലിഫ്റ്റൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വസ്ത്രനിർമ്മാണ കമ്പനിയായ കസ്റ്റമിനോട് യൂണിവേഴ്സൽ സൊസൈറ്റി ഓഫ് ഹിന്ദുയിസം പ്രസിഡന്റ് രാജൻ സേഠ് ആവശ്യപ്പെട്ടു. ഹിന്ദുക്കളെ അസ്വസ്ഥരാക്കുന്ന പ്രസ്തുത ഉൽപ്പന്നം എത്രയും വേഗം പിൻവലിച്ച് മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഗണപതി ഹിന്ദുമതത്തിൽ വളരെയധികം ബഹുമാനിക്കപ്പെടുന്ന പ്രതിബിംബമാണ്. ക്ഷേത്രങ്ങളിലോ വീടുകളിലോ പൂജാമുറികളിലോ ആരാധനാലയങ്ങളിലോ ആരാധിക്കപ്പെടേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനൊരു ആരാധനാ പ്രതിബിംബം ഒരാളുടെ അടിവസ്ത്രം അലങ്കരിക്കരുതെന്നും രാജൻ സേഠ് ആവശ്യപ്പെട്ടു. നെവാഡയിൽ ഒരു പ്രസ്താവനയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഹിന്ദു ദേവതകളുടെയും സങ്കല്പങ്ങളുടെയും ചിഹ്നങ്ങളും അനുചിതമായ ഉപയോഗം ഭക്തരെ വേദനിപ്പിക്കുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗണപതിയുടെ ചിത്രം പതിപ്പിച്ച അടിവസ്ത്രം പിൻവലിക്കുന്നതിനോടൊപ്പം ഔപചാരികമായി കമ്പനി ക്ഷമാപണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 110 കോടി അനുയായികളും സമ്പന്നമായ ദാർശനിക ചിന്തയുമുള്ള ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതും മൂന്നാമത്തേതുമായ മതമാണ് ഹിന്ദുമതം. ആ മതത്തെ നിസ്സാരമായി കാണരുത്. വലുതോ ചെറുതോവായ ഏതെങ്കിലും വിശ്വാസത്തെ ചിഹ്നങ്ങൾ തെറ്റായി കൈകാര്യം ചെയ്യരുത്. ഹിന്ദുമതത്തിൽ ഗണപതിയെ ജ്ഞാനത്തിൻ്റെ ദേവനായും പ്രതിബന്ധങ്ങൾ നീക്കുന്നവനായും ആരാധിക്കപ്പെടുന്നു. എത്ര വലിയ സംരംഭമായാലും അതിന് ആരംഭം കുറിക്കുന്നത് മുൻപായി ഈ ദേവനെ ധ്യാനിക്കുന്നുണ്ടെന്നും രാജൻ സേഠ് പറഞ്ഞു. ഹിന്ദുദേവതകളെ നിസ്സാരവൽക്കരിക്കുന്നത് ഹിന്ദുക്കളെ അസ്വസ്ഥരാക്കുന്നുവെന്നും സേഠ് പറഞ്ഞു. ഹിന്ദുക്കൾ സ്വതന്ത്രമായ കലാപരമായ ആവിഷ്കാരത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും മറ്റേത് മതത്തെക്കാളും മുന്നിലാണ്. എന്നാൽ വിശ്വാസം പവിത്രമായ ഒന്നാണ്. അതിനെ നിസ്സാരവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ വിശ്വാസികളെ വേദനിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.